ചെറുപ്പക്കാരെ ഐ എസ് എല്ലും ലഷ്കറിലും ചേരാൻ വേണ്ടി പി എഫ് ഐ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് എൻ ഐ എയുടെ മറ്റൊരു ഗുരുതരമായ നോക്കൂ. ആര് പറഞ്ഞു എന്ന് വെച്ചാൽ കേന്ദ്ര ഏജൻസികൾ പറയുന്നു എന്നുള്ളതാണ്. ഇനി കേന്ദ്ര ഏജൻസികൾ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ ഇത് ബി ജെ പിയുടെ ബി ടീമാണെന്നൊക്കെ പറഞ്ഞോളൂ. പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല, ചിലപ്പോൾ ആയിരിക്കാം. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഒരു അനുഭവമുണ്ട് ഷീ സജീവ്, ലോകത്ത് എന്തുമാത്രം രാജ്യങ്ങളുണ്ട്, എവിടെയൊക്കെ മുസ്ലിം ജനവിഭാഗങ്ങളുണ്ട് അല്ലെങ്കിൽ തീവ്ര നിലപാടുകളുണ്ട്. പക്ഷെ ഈ കേരളത്തിൽ നിന്നാണ് നൂറിലധികം പേര് ഐ എസിലും ചേരാൻ പോയിരിക്കുന്നത് എന്ന് പറയുന്നത്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള ഒരു ജനവിഭാഗമാണ് നമ്മളെന്ന് അതിശയത്തോടുകൂടി നമ്മളൊരു സ്വയം വിമർശനം നടത്തേണ്ട സമയമായിരിക്കുന്നു. അതിന് ഈ പറയുന്ന ചെറുപ്പക്കാരിൽ ആരാണ് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്നത് എന്നുള്ള ചോദ്യം നേരത്തെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ചോദിച്ചു. ആരാണ് അതിന്റെ ഉത്തരവാദി? അതായത് ഐ എസ് സി ചേരണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷക്കണക്കിന് പ്രവർത്തകർക്ക് ഐ എസ് സി ചേരാം. പക്ഷെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരും ഈ ലക്ഷക്കണക്കിന് പ്രവർത്തകരാരും ഐ എസ് സിയിലോ മറ്റ് സംഘടനകളിലോ പോപ്പുലർ ഫ്രണ്ടിന് വേണമെങ്കിൽ ലക്ഷക്കണക്കിന് പ്രവർത്തകർക്ക് വേണമെങ്കിൽ പോയി ഐ എസ് സിയിൽ ചേരാമെന്നോ? നിങ്ങൾക്ക് എന്ത് ധൈര്യമാണ് ഇങ്ങനെ പറയാൻ? അല്ല, നിങ്ങളല്ലേ ആരോപിച്ചത്? നിങ്ങളല്ലേ ആരോപിച്ചത്? അല്ലല്ല, ഞാൻ പറഞ്ഞത് ഐ എസിലേക്ക് പോപ്പുലർ ഫ്രണ്ട്കാർ പോയി എന്നുള്ളതല്ല. താങ്കളാണ് പറയുന്നത് ഐ എസിലേക്ക് പോപ്പുലർ ഫ്രണ്ടിന് വേണമെങ്കിൽ പോകാമെന്ന്. അതൊന്നും ഈ നാട്ടിൽ നടക്കില്ല. പക്ഷെ മസ്തിഷ്ക പ്രക്ഷാളനം ഈ യുവാക്കളില് തീവ്ര മത നിലപാടുകള് തീവ്ര വർഗീയ നിലപാടുകൾ കുത്തിച്ചെലുത്തുന്നത് ആര്? മുസ്ലിം ലീഗാണോ? നോക്കൂ, ചോദ്യം മുഴുവൻ കേട്ടിട്ട് വർത്തമാനം പറയൂ. ചോദ്യം മുഴുവൻ കേട്ടിട്ട് അങ്ങ് ഒന്ന് ദയവായി കേൾക്കൂ. നോക്കൂ, കേരളത്തിൽ തീവ്ര വർഗീയ തീവ്രവാദ നിലപാട് കുത്തിച്ചെലുത്തുന്നതാര്? കേരളത്തിൽ നിന്നാണല്ലോ നൂറിലധികം പേര് പോയിരിക്കുന്നത്. ലോകത്ത് വേറെ ഒരു ജനവിഭാഗത്തിനിടയിൽ നിന്നും ഐ എസിലേക്ക് ഇത്രയധികം ആളുകൾ പോയിട്ടില്ല. അപ്പോ ആരാണ് ഈ തീവ്ര നിലപാട് കുത്തിച്ചെലുത്തുന്നത്? കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ല. മുമ്പ് മറുപടിയുടെ പേരിലാണ് വന്നത്. നിങ്ങൾ കുറച്ചു നാൾ കഴിയുമ്പോൾ ഇതേ ആരാണ്? ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാര് മനുഷ്യാവകാശ പ്രശ്നമായി ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. ഇന്ന് ഒക്ടോപസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ വഴി കുറെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇതില് വ്യക്തമായിട്ട് അറിയാം, ഈ രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനും ഈ രാജ്യത്തെ ഭരണഘടന നശിപ്പിക്കാനും 2025 ഹിന്ദുരാഷ്ട്രം പ്രഖ്യാപിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് RSS നേതാക്കളും ബി ജെ പിയുടെ സർക്കാരിന്റെ ചില പ്രതിനിധികളുമാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കണ്ടതാണ് 2023 ഇന്ത്യയിലെ പുതിയ ഭരണഘടന അടുത്ത ധർമ്മ സെൻസസിൽ പ്രഖ്യാപിക്കുമെന്ന് ഒരു സ്വാമി എണീറ്റ് നിന്ന് പറയുകയാണ് ഒരു മൈക്കിലൂടെ. എന്തുകൊണ്ട് ആ സ്വാമി രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിട്ടില്ല? രാജ്യത്തെ സംജോത എക്സ്പ്രസ്, മലേഗാവ് സ്ഫോടനം, അജ്മീർ ദർഗ, മക്ക മസ്ജിദ് ഇവിടൊക്കെ സ്ഫോടനം നടത്തി, ആരാണെന്ന് പിന്നീട് തെളിഞ്ഞു. രാജ്യത്ത് ആയിരക്കണക്കിന് കലാപങ്ങൾ നടത്തി. ഇതൊക്കെ കുറ്റം, ഇത്രയും കുറ്റം നിലനിൽക്കുമ്പോഴും RSS എന്ന് പറയുന്ന സംഘടന ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങൾ നിഷ്കളങ്കരാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ RSSന്റെ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്ന, അവരുടെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്ന, അവരുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുമെന്ന് ബോധ്യമുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ ഫാബ്രിക്കേറ്റഡ് ആയ കേസ് ചുമത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്തതിന്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ദയവായി മറുപടി പറയാൻ സാധിക്കുമെങ്കിൽ മറുപടി പറയൂ. ഈ കേരളത്തിൽ നിന്നാണ് നൂറിലധികം ചെറുപ്പക്കാർ പോയി ഐ എസ് എൽ ചേർന്നിട്ടുള്ളത്. ഒരു സാധ്യത നിങ്ങൾ പറയാതെ, ചോദ്യം തീരുന്നതിന് മുമ്പ് പറയാതെ കേൾക്കൂ. അവർക്ക് ഈ പറയുന്ന ഈ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ ഇവിടെ വേറെ ഏതാ സംഘടനയുള്ളത്? മുസ്ലിം ലീഗ് അങ്ങനെ ചെയ്യുന്ന സംഘടനയല്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നു. അവരുടെ നേരെ എക്സ്ട്രീം വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളുടെ സംഘടനയാണല്ലോ ബി ജെ പിയും RSSഉം. അവരുടെ കേന്ദ്ര ഏജൻസി തന്നെ പറയുന്നു മുസ്ലിം ലീഗിനെ നശിപ്പിക്കലാണ് നിങ്ങളുടെ ലക്ഷ്യം, അവരല്ല ഈ പദ്ധതി ഇടുന്നത്, ഈ പദ്ധതി ഇടുന്നത് നിങ്ങളാണെന്ന്. വേറെ ഇസ്ലാമിക ടെററിസ്റ്റ് സംഘടനകളൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പം നിങ്ങളുടെ ഈ ഒരു ടെമ്പറേച്ചർ ഉയർത്തലാണ് നിങ്ങൾക്ക് ആളുകളെ വർഗീയമായും വിഘടനവാദപരമായും ഒക്കെ തന്നെയും ചിന്തിപ്പിക്കണം. ആ ചിന്തയുടെ ബാക്കിയല്ലേ ഈ പോകുന്നത്? നിങ്ങൾ ചിലപ്പോൾ അവരെ അയക്കണമെന്നില്ല, കാരണം നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ടെമ്പറേച്ചറിനനുസരിച്ച് അവർ ചൂടാവുകയാണ്. ആ ചൂടിലാണ് അവർ കയറി അഫ്ഗാനിസ്ഥാനിൽ പോയി ആട് മേയ്ക്കുന്നത്. അല്ല, ഞാൻ ശ്രീ നികേഷ് കുമാർ, ഞാൻ പറഞ്ഞു ബി ജെ പി സർക്കാർ ഇവിടുത്തെ മുസ്ലിം സംഘടന നശിപ്പിക്കാൻ പോപ്പുലർ ഫ്രണ്ട് ശ്രമിക്കുമെന്ന് ആരോപിക്കുന്നതിന്റെ രീതി നമുക്കറിയാം. ആട്ടും കുട്ടികളെ തമ്മിലടുപ്പിച്ചിട്ട് അത് നോക്കി നിന്നിട്ട് സന്തോഷിക്കാത്ത ചെന്നായിയുടെ റോളാണ് RSSഉം BJPയും എടുത്തുകൊണ്ടിരിക്കുന്നത്.
ഏതെങ്കിലും ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ, നിങ്ങൾ പറഞ്ഞല്ലോ തീവ്രമായിട്ട് ചിന്തിപ്പിച്ച് തീവ്രമായിട്ട് മൈൻഡ് ഉണ്ടാക്കിയിട്ടാണ് ഐ എസിലേക്ക് പോകുന്നത്. ഏതെങ്കിലും ഒരു പ്രവർത്തകൻ, പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകൻ ഐ എസിൽ പോയതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമല്ല. ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഐ എസിനെ തള്ളി പറയുകയും ഐ എസിനെതിരെ നിലപാടെടുക്കുകയും ലേഖനം എഴുതുകയും സ്വന്തം പത്രത്തിലൂടെ ലേഖനം എഴുതുകയും ചെയ്ത തെള്ളിപ്പറയുകയും ചെയ്ത അല്ല അവര് ഐ എസിന്റെ അതേ പ്രവർത്തനമല്ല കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അറിയാതെ അദ്ദേഹം സത്യം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഐ എസിൽ അവിടെ പോയി ചേരാം, പക്ഷെ ഞങ്ങൾ ചേരുന്നില്ല, ആ പണി ഞങ്ങൾ ഇവിടെ ചെയ്യുന്നു. ജോസഫ് മാഷ് കൈവെട്ടുന്നു, നാറാത്തിൽ അവര് ട്രെയിനിങ് എടുക്കുന്നു, 2016 ബാംഗ്ലൂരിലെ രുദ്രേഷിനെ കൊലപ്പെടുത്തി, 16 തന്നെ ഷിമോഗയിലെ വിശ്വനാഥ് ഷെട്ടിയെ കൊലപ്പെടുത്തി, ബണ്ട്വാളിലെ ശരത്തിനെ കൊലപ്പെടുത്തി, 2019 തമിഴ്നാട്ടിലെ രാമലിംഗത്തെ കൊലപ്പെടുത്തി, കേരളത്തിൽ ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഓർമ്മ വരുന്നത് പ്രസംഗിക്കാൻ കഴിയുന്നത് നിങ്ങൾ പബ്ലിക്കായിട്ട് പ്രസംഗിക്കുന്ന കാര്യം തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ്. ഈ പബ്ലിക്കായിട്ട് പ്രസംഗിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വളം. അല്ല, ഞാൻ അങ്ങനെ പബ്ലിക്കായിട്ട് പ്രസംഗിക്കാൻ പോവാറില്ല നികേഷ്. അല്ല, ഈ ഒരു കൊലപാതകം സംഭവിച്ച ഇടങ്ങൾ, കൊലപാതക മരിക്കുന്ന ആളുകൾ, രക്തസാക്ഷികൾ, ഇവരുടെയൊക്കെ പേര് രണ്ടു കൂട്ടരും ഇടതടവില്ലാതെ പറയും. കാരണം ഇതാണ് പബ്ലിക്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടാക്കുന്നത് ഇങ്ങനെയാണ്. ആർ എസ് എസിനെയും പി എഫ് ഐയും തമ്മിൽ കമ്പയർ ചെയ്യാൻ യാതൊരു വസ്തുതയും നിങ്ങളുടെ കയ്യിലില്ല. വെറുതെ ഇവിടെ വന്ന് ഇങ്ങനെ വാചു കൊടിക്കാന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു തരാം, ആർ എസ് എസ് ചെയ്യുന്നത് ഓരോ ഇടത്ത് വർഗീയ കലാപം. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നടന്ന വർഗീയ കലാപങ്ങളില് ആർ എസ് എസിന്റെ റോളല്ലേ വളരെ പ്രധാനപ്പെട്ടതായി നിൽക്കുന്നത്? തെറ്റാണ്, തെറ്റാണ്. നിങ്ങൾക്ക് തെറ്റാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 1992 കൂടി ഇന്ത്യയെ രണ്ടായി ധ്രുവീകരിച്ചത് ബാബറി മസ്ജിദിന്റെ തകർച്ചയല്ലേ? പിന്നീട് 2002 നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം കേശുഭായ് പട്ടേലിന്റെ സർക്കാരോടുകൂടി അവിടെ ബി ജെ പി അവസാനിക്കുന്നു എന്ന് കണ്ടപ്പം അവിടെ ഒരു കലാപം വേണം. ഇതാണ് ആർ എസ് എസ് ചെയ്തിട്ടുള്ളത്. പറയാൻ അനുവദിക്കൂ, ഇതൊരു റേഡിയോ ഓൺ ചെയ്ത പോലെ വെറുതെ ഓൺ ചെയ്ത് വെച്ചിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. പറയാൻ അനുവദിക്കൂ, പറയൂ. ഇവിടെ ഈ രാജ്യത്തിന്റെ ചരിത്രം എന്താ? 1920 മുതൽ 1940 വരെയുള്ള നടന്ന വർഗീയ ലഹളുടെ കണക്കുകൾ എടുക്കൂ. അന്ന് ഇവിടെ ആർ എസ് എസ് ഉണ്ടോ? അന്ന് ബി ജെ പി ഉണ്ടോ? അന്ന് നരേന്ദ്രമോദി ഉണ്ടോ? ഒരു വർഷത്തിൽ ശരാശരി 400 പേരാണ് വർഗീയ കലാപങ്ങളിൽ ഈ രാജ്യത്ത്. 1920 അങ്ങ് എന്നോടാണോ ചോദിച്ചത്? 1925 ആർ എസ് എസ് ഉണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടം, ക്ഷമിക്കണം, സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ചാണ് ഏറ്റവും വലിയ ലഹള, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലഹള ഉണ്ടായിട്ടുള്ളത്. അതിലും ആർ എസ് എസിന് പങ്കുണ്ട്. അതെ, ഈ ഈ അല്ലല്ല, സ്വാതന്ത്ര്യത്തിന് ഈ രാജ്യം വിഭജിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഈ രാജ്യം വിഭജിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? മതത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഈ രാജ്യം വിഭജിച്ചത്? അതിന് ഉത്തരവാദി ആരാ? എന്നിട്ട് ജനങ്ങളെ, ഈ കോടിക്കണക്കിന് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പാലായനം ചെയ്യിപ്പിച്ചിട്ട് സ്വാഭാവികമല്ലേ ലഹള നടന്നത്? നേരത്തെ ഇവിടെ സജീവ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഐ എസിൽ പോകാം എന്ന് പറഞ്ഞതുപോലെ സ്വാഭാവികമാണ് ലഹള. കോട്സ്, അതിന് ഉത്തരവാദി കോൺഗ്രസ് ആണ്. അതിലൊരു തർക്കമില്ല. നിങ്ങൾ പറഞ്ഞതിന് ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഐ എസിലേക്ക് പോകാം. പണം വന്നിരിക്കുന്ന താങ്കൾക്ക് അറിയോ? പാലക്കാട് നടന്ന കൊലപാതകത്തിന് ഡൽഹിയിലെ PFI സെൻട്രൽ അക്കൗണ്ടിൽ നിന്നാണ് പട്ടാമ്പിക്കാരന് പൈസ കിട്ടിയിരിക്കുന്നത്. ഈ പൈസ എവിടുന്നാ വന്നിരിക്കുന്നത്? വിദേശത്തു നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ അക്രമം അഴിച്ചു വിടാൻ വിദേശത്തു നിന്ന് പൈസ അയക്കുന്നു, വിദേശത്തു നിന്ന് പണം സ്വരൂപിക്കുന്നു. ഇവിടെ ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനം നടത്താൻ, ആളുകളെ മതം മാറ്റാൻ, എല്ലാ വിധത്തിലുള്ള അക്രമങ്ങളും ഇവിടെ നടത്താനായിട്ട് വിദേശത്തു നിന്ന് പണം സ്വരൂപിക്കുന്നു, ഇവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ വിതരണം ചെയ്യുന്നു. ആരാ? PFI ഏജന്റുമാർ, PFI നേതാക്കന്മാർ. പട്ടാമ്പിയിലുള്ള ഒരു PFI പ്രവർത്തകന് ഡൽഹിയിൽ നിന്ന് സെൻട്രൽ ഓഫീസിൽ എന്തിനാ പണം അയച്ചത്? സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയതിന്. സഞ്ജിത്തിനെ അക്കൗണ്ടിന്ന് അല്ലാതെ ബി ജെ പിയുടെ അക്കൗണ്ടിൽ നിന്ന് വരാൻ പറ്റുമോ? ഇല്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ വരുന്നത് അവിടെ ജോലി ചെയ്ത ഓഫീസിലെ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്ന പ്രവർത്തകന് ആ പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ വരേണ്ടത്.